നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കിളിക്കൊല്ലൂരിൽ ഉൾപ്പെടെ പോലീസ് വർദ്ധനത്തിനിരയായ സംഭവത്തിൽ മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കാണ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പരാതി നൽകിയിട്ടുള്ളത് സൈനികനും സഹോദരനും മർദ്ദനമേറ്റ വിവരം മജിസ്ട്രേറ്റിനോട് പറഞ്ഞെന്നും പരാതിയിൽ പറയുന്നു പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റത് മനസ്സിലാക്കിയിട്ടും മജിസ്ട്രേറ്റ് ചികിത്സ ഉറപ്പാക്കിയില്ല പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം മജിസ്ട്രേറ്റ് ഇരകളെ റിമാൻഡ് ചെയ്യുകയാണ് നിരുത്തരവാദ നടപടി സ്വീകരിച്ച മജിസ്ട്രേറ്റിനെതിരെയാണ് നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ പേരൂർ മേഖല ജോയിന്റ് സെക്രട്ടറി വിഘ്നേഷും സഹോദരനും സൈനികനുമായ വിഷ്ണു എന്നിവരെയാണ് പോലീസ് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്നിരുന്നു വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ നാല് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രതിസ്ഥാനത്തുള്ള പോലീസുകാരെ സഹായിക്കും വിധം വീടിന് അടുത്തേക്ക് സ്ഥലം മാറ്റം നൽകിയെന്നും ആക്ഷേപമുണ്ട് സ്റ്റേഷനിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കലാശിച്ചത് അതേസമയം സൈനികനും സഹോദരനും സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായെന്ന് തെളിയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ സാക്ഷിമൊഴി പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതും വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു ഈ സാക്ഷിമൊഴി പുറത്തേക്ക് വന്നതിന് ശേഷം കൂടുതൽ കുരുക്ക് പോലീസിന് ലഭിച്ചിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ പോലീസ് അതുവരെയും പറഞ്ഞു തന്നിരുന്ന നുണകളെല്ലാം അപ്പാടെ തകർക്കും വിധമായിരുന്നു ഈ സാക്ഷിമൊഴി വന്നത് സി ഐയും എസ് ഐയും വിഷ്ണുവിനെയും വിഘ്നേഷിനെയും തല്ലി എന്ന സ്റ്റേഷനിലെ വനിതാ ൊഴിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന എസ് ഐ സ്വാതി മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയാണ് പുറത്തുവന്നത് എസ് ഐയും സിഐയും സഹോദരങ്ങളെ മർദ്ദിച്ചില്ലെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ സ്റ്റേഷനിലെ ബഹളം കേട്ടെത്തിയ രണ്ട് ഉദ്യോഗസ്ഥരും ബലം പ്രയോഗിച്ച് സഹോദരങ്ങളെ കീഴടക്കി കയ്യിലുള്ള ചൂരൽ ഉപയോഗിച്ച് തല്ലിയെന്നാണ് സ്വാതിയുടെ മൊഴിയിൽ പറയുന്നത് രണ്ടറായിരുന്ന എസ് ഐ പ്രകാശ് ചന്ദ്രൻ മദ്യപിച്ചിട്ടാണ് ജോലി ചെയ്തതെന്ന പരാതി പറയാനാണ് സഹോദരങ്ങൾ സ്റ്റേഷനിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എം ഡി എം എ കേസിലെ പ്രതികളെ കാണാൻ അനുവദിക്കാത്തതിനാൽ പ്രതികൾ സ്റ്റേഷനിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന പോലീസ് വാദവുമാണ് ഇതോടെയാണ് പൊളിഞ്ഞത് മാസം മുൻപ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത് ആക്രമണം നടത്തിയത് സൈനികരാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യവും പോലീസ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ ദൃശ്യവും പോലീസിന് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു സൈനികരെ ആദ്യം മർദ്ദിക്കുന്നത് പോലീസുകാരനാണെന്നും തുടർന്ന് പിടിവലി ഉണ്ടാവുകയോ ആയിരുന്നുവെന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് ഏതായാലും ഈ കേസ് അങ്ങനെ തേച്ചുമാച്ച് കളയാനോ ഈ കേസ് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാനോ തീരുമാനിച്ചിട്ടില്ല സൈനികർ അതായത് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കൂടിയത് ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവർ വലിയ തോതിൽ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഏതായാലും കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെതിരെ ഇപ്പോൾ ഇവരുടെ പരാതി ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ കഴമ്പുണ്ടോ എന്നറിഞ്ഞതിനുശേഷം കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെതിരെ ഏതായാലും ഹൈക്കോടതി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്